മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂട്ടുകാരുടെ പേരുകൾ പറയുന്നതായിരിക്കും കേട്ടോ. ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് നമ്പർ 2 ബേബി എലിഫൻറ്റിൻ്റെ പാഠമുള്ളത്. അതിൽ ബേബി എലിഫൻറ്റിൻ്റെ റീഡിംഗ് പാസേജാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതിനു മുമ്പ് നമ്മളൊരു റൈമും പഠിച്ചിരുന്നു. റൈമിന് ശേഷം റീഡിംഗ് പാസേജ് പരിചയപ്പെട്ടു. തുടർന്ന് ഒരു ഡിസ്ക്രിപ്ഷനും നമ്മൾ എഴുതി. എങ്കിൽ നമുക്ക് കൂടുതൽ പ്രവർത്തനത്തിലേക്ക് പോകാം. ആദ്യം നമുക്ക് ബേബി എലിഫൻറ്റിനെ കുറിച്ചുള്ളൊരു റൈം ചൊല്ലാം. നിങ്ങളും കൂടെ ചൊല്ലുമല്ലോ. ടു ലിറ്റിൽ ഐസ് ആർ സ്മോൾ ആൻഡ് ബ്രൈറ്റ്, ടു ബിഗ് ഇയേഴ്സ് ആർ ബ്രോഡ് ആൻഡ് വൈഡ്, വൺ ലോങ് ചങ്ക് ഈസ് ഡാർക്ക് ആൻഡ് സോഫ്റ്റ്, വൺ സ്മോൾ ടെയിൽ ഗോസ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, One big mouth goes open wide, one big belly is round and fat, four stout legs are big and strong, follow the steps I go alone, follow the steps I go alone. ഇനി നമുക്ക് റീഡിംഗ് പാസേജ് പരിചയപ്പെടാം. പേജ് നമ്പർ 91 എടുക്കുക. യൂണിറ്റ് 5, ദ ബേബി എലിഫൻറ്റ്. ഓക്കെ, നമുക്ക് വായിക്കാം. ഈസ് ഇറ്റ് മീ? ഐ ലുക്ക് സോ ഫണ്ണി. ഐ ആം സോ ബിഗ്. ഐ ആം സോ ഫാറ്റ്. വാട്ട് എ ലോങ് നോസ്. ടു ബിഗ് ഇയേഴ്സ്. വിൽ എനി വൺ ലൈക്ക് മീ? കണ്ടോ, എലിഫൻറ്റ് തോട്ട് ചെയ്യുകയാണ്. ബേബി എലിഫൻറ്റ് ചിന്തിക്കുകയാണ്. വെള്ളത്തിൽ തൻ്റെ നിഴല് കണ്ടിട്ട് ബേബി എലിഫൻറ്റ് ചിന്തിക്കുവാണ്, ഇത് താൻ തന്നെയാണോ ഇത്? എന്നെ കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നു. ഐ ആം സോ ബിഗ്, ഞാൻ വളരെ വലുതാണ്. ഐ ആം സോ ഫാറ്റ്, എനിക്ക് ഭയങ്കര തടിയുണ്ട്. വാട്ട് എ ലോങ് നോസ്, എൻ്റെ മൂക്ക് എന്ത് വലുതാണ്. ടു ബിഗ് ഇയേഴ്സ്, എനിക്ക് രണ്ട് വലിയ ചെവികളാണുള്ളത്. വിൽ എനി വൺ ലൈക്ക് മീ, ആരെങ്കിലും എന്നെ ഇഷ്ടപ്പെടുമോ എന്ന് നമ്മുടെ ബേബി എലിഫൻറ്റ് തിങ്ക് ചെയ്യുകയാണ്. ഈ റീഡിംഗ് പാസേജ് എല്ലാവർക്കും വായിക്കാൻ പറ്റുമല്ലോ. നമുക്കൊന്നുകൂടി വായിച്ച് നോക്കാം. ഈസ് ഇറ്റ് മീ? ഐ ലുക്ക് സോ ഫണ്ണി. ഐ ആം സോ ബിഗ്. ഐ ആം സോ ഫാറ്റ്. വാട്ട് എ ലോങ് നോസ്. ടു ബിഗ് ഇയേഴ്സ്. വിൽ എനി വൺ ലൈക്ക് മീ. ഓക്കെ, എല്ലാവരും ഇത് വായിച്ച് പഠിക്കുമല്ലോ. അടുത്തത് ബേബി എലിഫൻറ്റിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ്. എല്ലാവരും ഇത് നോട്ട്ബുക്കിൽ എഴുതിയെടുക്കണം. പിക്ചർ ഡിസ്ക്രിപ്ഷനാണ്, ചിത്രത്തെക്കുറിച്ചുള്ള വിവരണമാണ്. ബേബി എലിഫൻറ്റിൻ്റെ പിക്ചർ കണ്ടിട്ട് നമ്മൾ എന്താണ് കാണുന്നതെന്ന് എഴുതണം. ഓക്കെ, നമുക്ക് എഴുതാം. അൻ എലിഫൻറ്റ് ഈസ് എ ബിഗ് ആനിമൽ. എലിഫൻറ്റ് ഈസ് എ ബിഗ് ആനിമൽ, വലിയ ആനിമലാണ് അല്ലേ. എല്ലാവരും ഇത് ബുക്കിൽ എഴുതിയെടുത്തില്ലേ. നമ്മുടെ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് എലിഫൻറ്റ്. ഇറ്റ് ഹാസ് എ ലോങ് ട്രങ്ക്, അതിന് നല്ല നീളമുള്ള തുമ്പിക്കൈയുണ്ട്. ട്രങ്ക് എന്ന് പറഞ്ഞാൽ തുമ്പിക്കൈ. എ ബിഗ് ബെല്ലി, വലിയ വയറുണ്ട്. എ സ്മോൾ ടെയിൽ, ഒരു ചെറിയ വാലുണ്ട്. ആൻഡ് ഫോർ ഫാറ്റ് ലെഗ്, തടിച്ച നാല് കാലുകളുണ്ട്. ഇത്രയും കൂടി ബുക്കിൽ എഴുതിയെടുക്കണം. അടുത്തത് ഇറ്റ് ഹാസ് ടു സ്മോൾ ഐസ്, അതിന് രണ്ട് ചെറിയ കണ്ണുകളുണ്ട്. ഇറ്റ് ലൈക്സ് ടു ഈറ്റ് പാം ലീവ്സ്, അതിന് കഴിക്കാൻ ഇഷ്ടം പാം ലീവ്സാണ്. എങ്കിൽ നമുക്ക് ഇതൊന്ന് വായിച്ച് നോക്കാം. ആൻ എലിഫൻറ്റ് ഈസ് എ ബിഗ് ആനിമൽ. ഇറ്റ് ഹാസ് എ ലോങ് ട്രങ്ക്, എ ബിഗ് ബെല്ലി, എ സ്മോൾ ടെയിൽ, ആൻഡ് ഫോർ fat legs. It has two small eyes. It likes to eat palm leaves. Okay, ഇത്ര എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതിയെടുത്തില്ലേ. ഇതേ പ്രവർത്തനം തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുമുണ്ട്. കണ്ടില്ലേ, ആക്ടിവിറ്റി 2. ഇതിൽ പിക്ചറാണ് തന്നിരിക്കുന്നത്, നമ്മൾ അതിൻ്റെ പേരെഴുതണം. ആൻ എലിഫൻറ്റ് ഈസ് എ ബിഗ് ആനിമൽ, ഇതുപോലെ എഴുതണം. ഇറ്റ് ഹാസ് എ ലോങ് ട്രങ്ക്, എ ബിഗ് ബെല്ലി, എ സ്മോൾ ടെയിൽ, ആൻഡ് ഫോർ ഫാറ്റ് ലെഗ്സ്.
It has two small eyes. It likes to eat palm leaves. എല്ലാവരും ഇതേപോലെ എഴുതിയെടുക്കണം. അടുത്തതായി എൻ്റെ കൂട്ടുകാരുടെ പേര് പറയാൻ പോവുകയാണേ. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ആരുടെയെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. എൻ്റെ പുതിയ കൂട്ടുകാർ പഴയ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി കാണാൻ മറക്കല്ലേ. ഇന്നത്തെ കൂട്ടുകാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. കോട്ടയത്ത് നിന്നും അലീന മോൾ, മിൻഹ എ, അനന്യ സൈബു, അലീന. പത്തിയൂരിൽ നിന്നും സായന്തന സുധീഷ്. ചിങ്ങോലിയിൽ നിന്നും നവീൻ. തൃശ്ശൂരിൽ നിന്നും ശ്രേയ കെ എസ്, ആവണി കെ ടി, അൽഫിയ, സ്വാലിഹ് വി കെ, ജാന മെഹറീൻ, അനയ കെ, സഫ്ന ഫാത്തിമ. വയനാട് നിന്നും ആദിത്യൻ, നൈഷാന ഫാത്തിമ. അരീക്കോട് നിന്നും നസീഫ് സി, ഹംദ ഫാത്തിമ. ചൊവ്വരയിൽ നിന്നും മയൂഖ. നെല്ലായിൽ നിന്നും അനാമിക. ചിറ്റാരിക്കൽ നിന്നും പാർവതി സുരേഷ്, റെലിൻ സുജി, ഷെബിൻ സബാദ്. പരുമലയിൽ നിന്നും ആദർശ് പി എ, മുഹമ്മദ് അനസ് മുഹമ്മദ്. മഞ്ചേരിയിൽ നിന്നും മുഹമ്മദ് ഇജാസ്, ഐഷൂട്ടി എന്നിവരാണ്. ഇനിയും ആരുടെയെങ്കിലും പേരുകൾ അടുത്ത വീഡിയോയിൽ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക, അത് അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. കൂടാതെ പുതിയ സബ്സ്ക്രൈബേഴ്സ് പഴയ വീഡിയോസും കൂടി കാണുക. ഓക്കെ, നമുക്ക് തിങ്കളാഴ്ച ഗണിത ക്ലാസ്സുമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ഡിയേഴ്സ്.